പക്ഷെ കൽക്കത്തയെ കുറിച്ച് അന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഭയങ്കര ഈ വയലൻസ് ഹിംസാത്മകതയുള്ള ഒരു നഗരമാണ്. പക്ഷെ എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല. യാത്ര ചെയ്യുന്നതിന് മുമ്പേ നടത്തിയിട്ടുള്ള കുറെ ഈ യാത്രകൾ ശരിക്കും വളരെ ആന്തരികമായിട്ടുള്ള യാത്രകൾ മുഴുവനും പ്രശ്നങ്ങളിലൂടെയാണ്. അപ്പൊ എന്നോട് തിക്കുറിസ് ചേട്ടൻ ചോദിച്ചു, അൽദാ മോനെ അറിയുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അറിയും, ഞാൻ സ്കൂൾ മാസ്റ്റർ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ കെ ജെ ജോർജ് പ്രഖ്യാപിച്ച സിനിമ പ്രമുഖ എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണനാണ് ഇന്ന് ഡൂൾ ടോക്കിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അദ്ദേഹം പൂർണ ബുക്സിന്റെ പൂർണ കൾച്ചറൽ ഫെസ്റ്റ് സീസൺ ടൂവിൽ അതിഥിയായി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് എത്തിയിട്ടുള്ളത്. സ്വാഗതം സാർ. കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. എല്ലാ സാഹിത്യകാരന്മാർക്കും കുറച്ചുകൂടെ അടുപ്പുള്ളൊരു നഗരം കൂടിയാണ് കോഴിക്കോട്. സാറിന്റെ കോഴിക്കോട് അനുഭവങ്ങൾ എങ്ങനെയാണ് ഈ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള? കോഴിക്കോടുമായിട്ട് എനിക്കിപ്പോ ഒരു അര നൂറ്റാണ്ടിലേറെ കാലത്തെ ബന്ധമുണ്ട്. അത് എനിക്ക് കുറേ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് വെച്ചാൽ, എൻ്റെ ആദ്യത്തെ സാഹിത്യ സൃഷ്ടി വരുന്നത് ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിലൂടെയാണ്. അപ്പം അന്ന് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു, അതായത് 67-ൽ. അപ്പം അന്ന് ഞാനൊരു നാടകം എഴുതിയിട്ട് അത് ആകാശവാണിയുടെ ഡയറക്ടറുടെ പേരിൽ അയച്ചു കൊടുക്കുകയും അത് പ്രക്ഷേപണ യോഗ്യമായിട്ട് അറിയിക്കുകയും ചെയ്തു. അന്ന് കെ എ കൊടുങ്ങല്ലൂരായിരുന്നു ഇതിൻ്റെ ചുമതല, ഈ മാറ്റ തിരഞ്ഞെടുക്കുന്ന ചുമതല. അപ്പം അദ്ദേഹം അത് പ്രക്ഷേപണം ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു 10-ാം ക്ലാസ് കഴിയുന്നതിനിടയ്ക്ക് തന്നെ കുറേ 15 മിനിറ്റ് നാടകങ്ങൾ എഴുതിയിരുന്നു. അപ്പോൾ അതിന് ഒരു 15 രൂപ പ്രതിഫലം കിട്ടുമായിരുന്നു. അന്നത് വലിയ എമൗണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴിക്കോട്ടേക്ക് വരുന്നത്. ആദ്യമായിട്ട് ഈ 4-5 നാടകങ്ങൾ എഴുതിയതിൻ്റെ പിൻബലത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ വന്നിട്ട് നേരെ എനിക്ക് ആകെ അറിയാവുന്നത് ആകാശവാണി നിലയമാണ്. അവിടെ ആകെ അറിയാവുന്നത് കെ എ കൊടുങ്ങല്ലൂരിനെയാണ്. അതും കത്തിലൂടെയുള്ള ബന്ധം മാത്രം. അപ്പം അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ കെ എ കൊടുങ്ങല്ലൂരിൻ്റെ മുമ്പിൽ ചെന്ന് പോയിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴേ കൊടുങ്ങല്ലൂരിനെ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. കാരണം ഞാനെന്നൊരു മീശ കുരുക്കാത്തൊരു 10-ാം ക്ലാസ്സുകാരനാണ്. അപ്പം നീയാണോ ഈ സി വി ബാലകൃഷ്ണൻ എന്ന് ചോദിച്ചിട്ട് വലിയ അത്ഭുതപ്പെട്ടിരുന്നു. അപ്പം അതിന് ശേഷം ഒരു 70 കഴിഞ്ഞപ്പോഴേ ഞാൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കോഴിക്കോട്ട് വരാൻ വേണ്ടി തുടങ്ങി. കോഴിക്കോടുമായിട്ടും വല്ലാത്തൊരു ഹൃദയ ബന്ധം തന്നെ ഉണ്ടായി. ഇപ്പം ഇവിടെ ഒരുപാട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പി എം താജ്. അപ്പം താജും അന്ന് ദേശാഭിമാനിയിലുണ്ടായ കോ എം മുഹമ്മദ്, അന്ന് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന എ ഹമീദ്, കാർട്ടൂണിസ്റ്റ് കൂടിയ ഹമീദ്, ഇങ്ങനെ ഞങ്ങളൊരു സംഘം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു സംഗമ സ്ഥലമായിരുന്നു ചെലവൂർ വേണുവിൻ്റെ സൈക്കോ ഓഫീസ്. അപ്പം അതൊരു വലിയൊരു സാംസ്കാരിക സ്ഥാപനമായിരുന്നു. അവിടെ പലരും വരും. അവിടെ ചിന്തരവിയുണ്ട്, അവിടെ ബാബു ഭരദ്വാജ്, നിലമ്പൂർ ബാലേട്ടൻ, യു എ ഖാദർ, പിന്നെ ആകാശവാണിയിലുള്ള ഖാൻ കാവില്, മാതൃഭൂമിയിൽ നിന്നുണ്ടായിരുന്ന വി ആർ ഗോവിന്ദനുണ്ണി, ഇങ്ങനെയുള്ള ആൾക്കാർ, ചിത്രകാരൻ ചന്ദ്രശേഖരൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ വരും. അതൊരു അപ്പം അതിൻ്റെ ഒരു ആ ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളതയിൽ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ കോഴിക്കോട്ട് വരികയും ഇതിൻ്റെ ഞാൻ നടക്കാത്ത വഴികളൊന്നും ഉണ്ടാവുക. ഞാൻ താജുമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കാരണം അവന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വഴിയിലൂടെ ഒക്കെ നടക്കുമായിരുന്നു. രാത്രികളിലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുമായിരുന്നു. ഇവിടെ ടൗൺ ഹാളിൽ നിന്ന് പ്രസംഗം കേൾക്കുന്നു, ടാഗർ ഹാളിൽ നിന്ന് പ്രസംഗം കേൾക്കുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇത് വഴിക്ക് നടക്കുമ്പോഴേ അവൻ്റെ പേരിലുള്ള റോഡുണ്ട് അവിടെ. ആ വീട്ടിൽ ഞാൻ എത്രയോ തവണ പോയിട്ടുള്ളതാണ്. പി എൻ താജ് റോഡ് എന്ന് പറയുന്നത് അവൻ്റെ കൂടെയാണ്. ഞാൻ കെ ടി മുഹമ്മദിൻ്റെ വലിയങ്ങാടിയിൽ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് നാടകങ്ങൾ. അപ്പം കെ ടി നാടകം ചെയ്യുന്നത് അവിടെ നിന്ന് കാണുമായിരുന്നു, റിഹേഴ്സൽ ചെയ്യുന്നത്. പല നാടകങ്ങളും റിഹേഴ്സൽ ചെയ്യുന്നത് ഞാൻ താജിൻ്റെ കൂടെ പോയി. താജയിൽ ചിലതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമായിരുന്നു. പിന്നെ ഇവിടെ കോഴിക്കോടുള്ള ഈ അന്നത്തെ സാംസ്കാരിക നായകന്മാർ, അല്ലെങ്കിൽ വലിയ എഴുത്തുകാർ, ഇപ്പം എസ് കെ പൊറ്റക്കാട് എന്ന് ഇവിടെ ഉണ്ട്, പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, ഇവിടെ തിക്കോടിയും മാഷുണ്ട്, എൻ എൻ കക്കാടുണ്ടായിരുന്നു, കുഞ്ഞുണ്ണി മാഷുണ്ട്, പിന്നെ അതിനെല്ലാം മുകളിൽ എൻ വി കൃഷ്ണവാര്യരും എം ടി വാസുദേവൻ നായരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യകാലത്തുള്ള കഥകൾ മുഴുവനും എഴുതിയിരുന്ന ദേശാഭിമാനിയിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 80 ഞാൻ മാതൃഭൂമിയിൽ എഴുതാൻ വേണ്ടി തുടങ്ങി. മാതൃഭൂമിയിൽ എഴുതുന്നത് എൻ്റെ ഒരു കൊൽക്കത്ത യാത്രയ്ക്ക് ശേഷമാണ്. അപ്പോൾ ആ ഒരു അന്ന് തുടങ്ങിയ ഒരു ബന്ധം ഇപ്പോഴും കോഴിക്കോടുമായിട്ട് തുടരുന്നുണ്ട്. അത് സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം എൻ്റെയും കൂടി നഗരമാണിത്. പിന്നെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള എഡിൻബറയിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹിത്യ അന്തരീക്ഷം എനിക്ക് അറിയാം, എഡിൻബറ എന്താണ്. അപ്പോൾ അതിനൊപ്പം നമ്മുടെ നഗരത്തിന് പരിഗണിക്കപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.
ബാബു എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരു ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരുപാടുണ്ടായിരുന്നു അവിടെ സൈക്കോ ഓഫീസിലും. പിന്നെ ബാബു അവസാനം താമസിച്ചിരുന്നത് നമ്മുടെ ഭാഗത്തായിരുന്നു. അവിടെയാണ് ഉണ്ടായിരുന്നത്, യോഗത്തിന് കുറച്ച് മുമ്പ് വരെ അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ രവീൻ്റെ ആ സിനിമ ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ, ആര് ബാബുവിൻ്റെ മകൾ രേഷ്മ ചെറിയ കുട്ടിയായിട്ട് അതിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൗഹൃദവും അത് വലിയൊരു അനുഭവമായിരുന്നു ശരിക്കും. വളരെ ഒരു നമുക്കൊരു സർഗാത്മകമായിട്ടുള്ള ഒരു വലിയ ഊർജം പകരുന്ന ഒന്നായിരുന്നു ഈ സൗഹൃദം. സാർ പയ്യന്നൂരിലാണ് ജനിച്ചതും വളർന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ പയ്യന്നൂരിൽ നിന്ന് പിന്നെ കൽക്കത്തയിലേക്ക് പോകുന്നു. കൽക്കത്ത, വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ നമുക്ക് പറയുമ്പം എപ്പോഴും കുറച്ചുകൂടെ ഇന്ത്യയുടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടും ചിന്തിക്കുന്ന ആളുകളുടെ വലിയൊരു ഇടമായിട്ടാണ് കൽക്കത്ത, കൽക്കത്ത സെൻട്രൽ ലൈബ്രറിനെയൊക്കെ നമ്മൾ കാണുന്നത്. സാറിൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൽ കൽക്കത്തയിലെ കൽക്കത്ത യാത്രകളൊക്കെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? കൽക്കത്ത നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലുള്ള സ്ഥലമാണ് കൽക്കത്ത. കാരണം അത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഈ കണ്ട് ഹൃദിസ്ഥമായിട്ടുള്ള ഒരു സ്ഥലം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ബംഗാളി നോവലുകൾ പലതും വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ബംഗാളി ഗ്രാമീണ നോവലുകളല്ല, ഇപ്പോൾ പാദർ പാഞ്ചാലി പോലുള്ള നോവലുകളല്ല, ആരണ്യക്ക് പോലുള്ള നോവലുകളല്ല, ഈ കൽക്കത്തയെക്കുറിച്ചിട്ടുള്ള നോവലുകളുണ്ടല്ലോ. ഇപ്പോൾ ബിമൽ മിത്രയുടെ വിലക്ക് വാങ്ങാം പോലുള്ള നോവൽ, 20-ാം നൂറ്റാണ്ട് പോലുള്ള നോവൽ. ബിമൽ മിത്ര എഴുതിയത് മുഴുവനും കൊൽക്കത്ത നഗരത്തിനെ കുറിച്ചാണ് അധികവും. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ, ഞാൻ ആദ്യം പോകുമ്പോഴേ അദ്ദേഹം അവിടെയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ആനന്ദ് ഈ ശങ്കർ എഴുതിയിട്ടുള്ള ചൗരങ്കി, ഈ സീമാബദ്ധ, ജനാരണ്യ, പിന്നെ ആ നോവലുകൾ, സുനിൽ ഗംഗോപാധ്യായയുടെ അരണ്യർ ദിൻരാത്രി, അപ്പോൾ ഈ നോവലുകൾ വായിച്ചിട്ടുണ്ട്. കൽക്കത്തയെക്കുറിച്ചിട്ടുള്ള പല നോവലുകളും അതേപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട്, എല്ലാ സിനിമകളും. ഇപ്പോൾ സത്യേന്ദ്രയെ എടുത്തിട്ടുള്ള സിനിമകൾ മഹാനഗർ, അത് കൽക്കത്തയുടെ ഒരു ആധികാരികമായിട്ടുള്ള ചിത്രീകരണമാണ് അതിനകത്തുള്ളത്. പിന്നെ മനോഹർ സെന്നിൻ്റെ ഈ ഇൻ്റർവ്യൂ, കോറസ്, പദാതിക്ക് തുടങ്ങിയിട്ടുള്ള സിനിമകൾ, എക്ദിൻ പ്രതിദിൻ പോലുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകൾ, അത് പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സിനിമകൾ, കൃത്യഘട്ടകൻ്റെ സിനിമകൾ, ഇതൊക്കെ കണ്ടു കണ്ട് നമ്മൾ മനസ്സിൽ ആ ഒരു നഗരം ഉണ്ടായിരുന്നു. പിന്നെ അതിലുപരിയായിട്ട് ടാഗോറിൻ്റെ കൃതികൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാഗോർ നമ്മുടെ മനസ്സിൽ ഒരു വലിയ പ്രതിഷ്ഠയാണ്. ടാഗോറും ഇപ്പോൾ ശാന്തിനികേതനം, ഞാൻ അന്ന് പോയിട്ടില്ലെങ്കിലും ശാന്തിനികേതനം എൻ്റെ മനസ്സിലുണ്ട്, ഗീതാഞ്ജലിയും മനസ്സിലുണ്ട്. ടാഗോർ എഴുതിയിട്ടുള്ള കഥകൾ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ ഗോപാഠപുസ്തകമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് കൽക്കത്തയായിട്ടും ബംഗാളുമായിട്ടും ഒരു വലിയൊരു വൈകാരിക ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴ് ഒരു പുറമേ നിന്ന് വന്ന ഒരാളായിട്ട്, ചെന്നെത്തിയ ഒരാളായിട്ടോ ഒരു അപരിചിതത്വമൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലായിരുന്നു. എനിക്ക് ഏറ്റവും പരിചയമുള്ളതുപോലെയാണ് തോന്നിയിരുന്നത്. പക്ഷേ കൽക്കത്തയെക്കുറിച്ച് അന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഭയങ്കര ഈ വയലൻസ്, ഹിംസാത്മകതയുള്ള ഒരു നഗരമാണ്. പക്ഷേ എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്കവിടെ ആൾക്കാരവിടെ സാധാരണ മനുഷ്യരുടെ ഇടയിലുണ്ട്, വളരെ വളരെ ശാന്തമായിട്ട് അവരുടെ ഇടയിലൂടെ കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞത്. ഇപ്പോൾ ആദ്യരാത്രിക്കൊക്കെ ഈ നഗരത്തിലെ വഴികളിലൂടെ ഇങ്ങനെ ഞാൻ നടക്കാറുണ്ടായിരുന്നു. എനിക്കൊരു അത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്ന് ഒരുപാട് പിന്നെ നാടകങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞു അവിടുത്തെ കൽക്കത്തയിലത്തെ. കൽക്കത്ത ഏറ്റവും സമ്പന്നമായിട്ടുള്ള നാടകവേദി ബംഗാളി തിയേറ്ററാണ്. അപ്പോൾ അവിടെ ശംഭുമിത്രയെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഉപ്പൽദത്ത് ഉണ്ടായിരുന്നു, രുദ്രപ്രസാദ് സെൻഗുപ്ത, അരുൺ മുഖർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള, പിന്നെ സൗമിത്ര ചേറ്റർജി, അദ്ദേഹം ഒക്കെ നാടകങ്ങളിൽ അഭിനയിക്കുന്ന ആളാണ് അവിടെ. അപ്പോൾ അതിൽ ഉപ്പൽദത്തുമായിട്ട് എനിക്ക് അദ്ദേഹത്തെ കാണാനും ഇതായിരുന്നു, സൗമിത്രയെ കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായി. അപ്പോൾ അങ്ങനെ പല ബംഗാളി നാടകവേദിയെക്കുറിച്ചിട്ട് വളരെ അടുത്ത് അറിയാൻ വേണ്ടി കഴിഞ്ഞു. ടാഗോറിൻ്റെ വീട്ടിൽ പോയി, ശാന്തിനികേതനിൽ പോയി. അപ്പോൾ എല്ലാം കൊണ്ടും അത് ഒരു മനസ്സിന് പല, ഇപ്പോഴും ഓർക്കുമ്പോൾ പോലും ഇത്രയും കൊല്ലത്തിനപ്പുറത്തെ ആദ്യത്തെ യാത്ര. പിന്നീട് അതിനുശേഷം പല പ്രാവശ്യം പോയിട്ടുണ്ട്, എങ്കിലും ആദ്യത്തെ യാത്ര എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അത് എന്നെ വളരെ സമ്പന്നമാക്കിയിട്ടുള്ള ഒരു അനുഭവ സമ്പന്നത എന്ന് പറയുന്നത് എനിക്ക് ആ യാത്രകളിലൂടെ കൈവന്നതാണ്. ഈ കൊൽക്കത്തനെ പറഞ്ഞ പോലെ തന്നെയാണ്, അതേ ഒരു പ്രോഗ്രസീവ് സെക്യുലർ മനസ്സിലാണ് ഉത്തര മലബാർ, പയ്യന്നൂർ, കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങൾ. സാറിൻ്റെ ഒരു ജനനവും ബാല്യകാലം ഒക്കെ അവിടങ്ങളിലായിരുന്നല്ലോ, അതെങ്ങനെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് സാറിൻ്റെ ഒരു ബോധ്യങ്ങളെയൊക്കെ എന്നുള്ളത്? നമ്മുടെ അവിടെ ഒരു ചെറിയ കാര്യം ഈ പറഞ്ഞ പോലെ നേരത്തെ നല്ല രീതിയിൽ തെറ്റിദ്ധരി
പിക്കപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ മേഖലകളൊക്കെ പല പേരുകൾക്കും ഉണ്ട്. അല്ല, ഇത് പിന്നെ നമ്മുടെ ആ സ്ഥലം വളരെ ചെറിയ ഒരു സ്ഥലമായിരുന്നു. അത് എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് വളരെ ചെറിയതാണ്. പക്ഷേ അതിന് ഒരുപാട് ചരിത്ര പശ്ചാത്തലം ഉണ്ടായിരുന്നു അവിടെ. കാരണം ഈ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവർ. അതിൽ എൻ്റെ പല ബന്ധുക്കളും, എൻ്റെ അച്ഛനൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ്. അച്ഛൻ്റെ അച്ഛൻ മുത്തശ്ശൻ അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലെ ഭാഗഭാക്കായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരനുണ്ട്, അദ്ദേഹം ഇപ്പോഴും 100 വയസ്സ് കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ വർഷം പത്മശ്രീ കിട്ടി, VP അപ്പുകുട്ടൻ പൊതുവാഴ്. അപ്പോൾ അദ്ദേഹം അച്ഛൻ്റെ അനിയനാണ്, സഹോദരനാണ്. അദ്ദേഹം ഗാന്ധിയെ കാണുകയും 34 ഗാന്ധി വന്നപ്പോഴത്തെ കാണുകയും പിന്നെ ഗാന്ധിയുടെ ഇങ്ങനെ ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ അവിടുത്തെ നടന്ന ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമാണ്. കാരണം അത് അവിടെയാണ് നടന്നിട്ടുള്ളത്. അവിടുത്തെ പിന്നെ ഈ മലബാർ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു റെജിമെൻ്റ് പ്രവർത്തിച്ച സ്ഥലമാണ് പയ്യന്നൂർ. പയ്യന്നൂരിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഗ്രാമം. അപ്പോൾ അവിടെ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ മലബാർ സ്പെഷ്യൽ പോലീസ് ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിൽ രാത്രിയിൽ അവർ കാവൽ നിൽക്കുമ്പോൾ ഒരു സാഹസികമായിട്ട് ഒരാൾ ഈ കൊടിമരത്തിൽ കയറുകയും യൂണിയൻ ജാക്ക് അഴിച്ചു മാറ്റിയിട്ട് അവിടെ ദേശീയ പതാക കിട്ടുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കൊടിമരത്തിലെ എണ്ണ തേച്ചിട്ടാണ് അയാൾ ഇറങ്ങിയത്. അപ്പോൾ പിറ്റേഴ്സും രാവിലെ ഈ MSP എഴുന്നേറ്റ് നോക്കുമ്പോൾ ദേശീയ പതാകയാണ് പാറുന്നത് യൂണിയൻ ജാക്കിന് പകരം. അപ്പോൾ അവരെന്നിട്ട് കയറാൻ ശ്രമിച്ചു, അവർക്ക് കയറാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഈ ഇത് വെടിവെച്ചിട്ടാണ് ഈ പതാക ഇപ്പോൾ ഒരുപാട് ഇതായിട്ട്. അപ്പോൾ അത് ഈ ഇത് വെടിവെക്കുമ്പോഴേ അതിനോട് രാവിലെ ആൾക്കാർ ഈ പാല് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് കാണുകയാണ്, ദേശീയ പതാക ഇങ്ങനെ ചുറ്റിൽ നിന്നാണ് ഇപ്പോൾ വെടിവെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടായിരുന്നു. ഇവിടെ സാഹസികമായിട്ട് ജീവിച്ചു, പിന്നെ ജയിലിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്, മർദ്ദനം സഹിച്ച ആൾക്കാരുണ്ട്, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് മർദ്ദനം സഹിച്ച ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സാഹിത്യത്തിൻ്റെതായിട്ടുള്ള വലിയ പാരമ്പര്യം അവിടെ ഉണ്ടായിരുന്നു. ഒരു 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 ഘട്ടത്തിൽ അവിടെ അവിടെ പത്രങ്ങൾ പയ്യന്നൂരിന്ന് പത്രം ഇറങ്ങിയിട്ടുണ്ട്. സുബ്രഹ്മണ്യത്തിന് മുമ്പ് അവിടെ നിന്ന് ആദ്യത്തെ പത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രസിദ്ധീകരണം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കവിതകൾ, കവി സമ്മേളനങ്ങളും. ഇപ്പോൾ 26 നടന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനത്തിൽ അവിടെ ഒരു സാഹിത്യ സമ്മേളനം ഉണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് കുറേ മുമ്പാണ്, അതിൽ എൻ്റെ മുത്തശ്ശൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ നാലപ്പാട് നാരായണ മനോനും മഹാകവി വള്ളത്തോളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വള്ളത്തോളായിരുന്നു അധ്യക്ഷൻ, കുട്ടമത്തായിരുന്നു എൻ്റെ സംഘാടകൻ, മഹാകവി കുട്ടമത്തായിരുന്നു സംഘാടകൻ. അപ്പോൾ അങ്ങനെ ഒരു ആ പിന്നെ സമ്മേളനത്തിലാണ് P കുഞ്ഞിരാമൻ നായർ ആദ്യമായിട്ട് കവിത വായിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് 19 വയസ്സ് മാറ്റേ ഉള്ളൂ. കുഞ്ഞിരാമൻ നായരുടെ അച്ഛൻ ഈ പുറവങ്കര കുഞ്ഞമ്പു നായർ ആയുർവേദം പഠിച്ചതിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തു നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എല്ലാം കൂടിയുള്ള ഒരുപാട് ഈ കെട്ടുപണച്ചിലുകൾ അവിടെ അവിടെ ഉണ്ട്. അതിൻ്റെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് ഞാൻ വളരുന്നത്. പിന്നെ അവിടെ ഈ ഗ്രന്ഥാലയ പ്രസ്ഥാനം വളരെ സജീവമായി. പുസ്തകങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് ലൈബ്രറിയാണ്, സഞ്ജയൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ്. അപ്പോൾ സഞ്ജയൻ മരിച്ച ദിവസമാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അത് അത് അദ്ദേഹത്തിന് മറ്റാരുടെ പേരിടാൻ വേണ്ടി പോയ ഒരു ലൈബ്രറിയുടെ ഈ ആൾക്കാർ അതിന് സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം എന്ന് പേരിട്ടു. അപ്പോൾ സഞ്ജയന് കേരളത്തിലുള്ള ഏക സ്മാരകമാണ് അത്. അപ്പോൾ അവിടെ ഞാൻ വളരെ ചെറുപ്പത്തിലെ അംഗമായിട്ട് ചേരുക, അവിടെ നിന്ന് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവിടുത്തെ UP സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വായിച്ചിട്ടാണ് നമ്മൾ ഈ മറ്റ് ഈ ലോകങ്ങൾ അറിയുന്നത്. കേരളത്തിലും മറ്റ് സ്ഥലങ്ങൾ നമ്മളാണ് യാത്ര ചെയ്തിട്ടില്ലല്ലോ, തീവണ്ടി കയറിയിട്ടില്ല, അപ്പോൾ ബസ് കയറുന്നില്ല, യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അന്ന് ഈ പല പാലങ്ങളും ഉണ്ടായിട്ടുള്ളത് പിന്നീടാണ്, ദേശീയപാതയിലെ പല പാദങ്ങളുണ്ടായിട്ടുള്ളത്. നമ്മൾ പല സ്ഥലത്ത് ഒരു ഘട്ടം വരെ പോയി അവിടെ നിന്ന് തോണി കയറുന്ന അപ്പുറത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മയിലാണ് അവിടെയുള്ള പല പാലങ്ങളും വന്നത്. അപ്പോൾ തീവണ്ടി കയറേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ യാത്ര ചെയ്യുന്നതിന് മുമ്പേ നടത്തിയിട്ടുള്ള കുറേ ഈ യാത്രകൾ ശരിക്കും വളരെ ആന്തരികമായിട്ടുള്ള യാത്രകൾ മുഴുവനും പുസ്തകങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ഒരു ലോകബോധം ഉണ്ടായിരുന്നു. ഒരു ഭൂമിശാസ്ത്രം, ചരിത്ര ബോധ്യം ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എവിടെ ഈ പുസ്തകങ്ങൾ ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ റഷ്യയിൽ ഞാൻ പോയിട്ടില്ല, പക്ഷേ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന ഇത് നമ്മുടെ മനസ്സിലുണ്ട്. ദോസ്തോവ്സ്കിയുടെ നോവലുകൾ വായിച്ചിട്ടുണ്ട്.
അതുപോലെ ഇപ്പൊ ലണ്ടനിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒന്നിന് എത്രയോ മുമ്പേ ഡോസ്റ്റ് ഈ ചാൾസ് ഡിക്കൻസിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. കാരണം ലണ്ടന്റെ ഭൂപടമാണ് ഡിക്കൻസ് വരച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ അയർലൻഡിൽ ഞാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പോകാൻ പറ്റില്ല. പക്ഷെ അയർലൻഡിന്റെ ഡബ്ലിന്റെ ഭൂപടം എന്റെ മനസ്സിലുണ്ട്, ജെയിംസ് ജോയ്സിന്റെ ഡൂൾനെസ് വായിച്ചത് കൊണ്ട്. അപ്പൊ അങ്ങനെ പുസ്തക വായനയിലൂടെ നടത്തിയിട്ടുള്ള വലിയ യാത്രകളുണ്ട്. നമ്മൾ അതും നമ്മുടെ മനസ്സിലെ അനുഭവമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മൾ പയ്യന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമീപകാലത്ത് ഈ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സിനിമകളിലൂടെയൊക്കെ പയ്യന്നൂർ കുറച്ചുകൂടെ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സിനിമകൾ, താങ്കളുടെ സിനിമാക്കാരൻ കൂടിയായതുകൊണ്ട് എങ്ങനെയാണ് സിനിമകളിൽ ഒന്നുള്ള അത്തരം മാറ്റങ്ങളൊക്കെ കാണുന്നത്? സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സ്ഥലമാണ് പയ്യന്നൂർ. കാരണം ഇപ്പൊ ഞാൻ എനിക്കൊന്നും ഞാൻ പുസ്തകം വായിക്കുന്നതിന് മുമ്പേ സിനിമ കാണാൻ തുടങ്ങിയ ആളാണ്. അവിടുത്തെ ഒരു ഓല കൊട്ടക ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാവരും സിനിമക്ക് പോകുമായിരുന്നു, വീടുകളിലെ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരും പോകുന്നത്. അപ്പം ഞാൻ ടിക്കറ്റ് വേണ്ടാത്ത കാലത്ത് ഞാൻ സിനിമയ്ക്ക് പോകുമായിരുന്നു. അപ്പം ആദ്യകാലത്തുള്ള സിനിമകൾ മുഴുവനും പിന്നെ ഞാൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെ എസ് സേതുമാധവൻ വളരെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അവാർഡ് കമ്മിറ്റിയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ സേതുമാധവൻ സാറിനോട് ഞാൻ ചെയ്താണ് ആദ്യം ചെയ്ത സിനിമ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും ബാലയിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നാലും അപ്പോൾ സേതുവേട്ടൻ പറഞ്ഞു ജ്ഞാനസുന്ദരി എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത്തെ സീൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, ഞാൻ അതിലത്തെ ഒരു സീൻ ഇപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ സേതുവേട്ടനൊക്കെ അന്തപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര മെമ്മറി ഉണ്ടായിരുന്നു കണ്ട സീൻ, അന്ന് കണ്ടതേയുള്ളൂ ആ സീൻ. ഞാനിങ്ങനെ ഒരു പറഞ്ഞു കേട്ടപ്പോൾ സേതുവേട്ടൻ അന്തപ്പെട്ടു പോയി. അതിൽ പാട്ടുകളൊക്കെ എനിക്ക് എപ്പോഴും ഹൃദയസ്ഥമാണ്, അതിൽ പാടിയിട്ടുള്ള കമകര പുരുഷോത്തമയെ പാടിയിട്ടുള്ള പാട്ടുകൾ എനിക്കറിയാം. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ സിനിമയോട് വലിയ പാഷൻ അവിടുത്തെ ആളുകൾക്കുണ്ടായിരുന്നു, അത് എനിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമാക്കാരനാവണമെന്നോ സിനിമയിൽ പോയി എഴുതണമെന്നോ അങ്ങനെയുള്ളതല്ല. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു കലാമാധ്യമത്തോടുള്ള പാഷൻ, ആളുകൾ ഒരു ഒരു വളരെ അട്രാക്റ്റഡ് ആയിരുന്നു ആ മാധ്യമം കൂട്ടി എല്ലാവർക്കും. അവന് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹം ആ മാധ്യമത്തോടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചില നടന്മാർ ഒന്നുണ്ടായിരുന്നു. ഇപ്പം മുരളി എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ടായിരുന്നു, അത് ജീസസ് മുരളി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പിന്നീടുള്ള മുരളി വരുന്നതിന് മുമ്പേ മുരളി പിന്നെ ആദ്യകാലത്തെ ചില സിനിമകളിൽ നല്ല ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിക്കുപ്പായം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ജീസസ്. അതോടെ പിന്നെ ജീസസ് മുരളി എന്ന് പറയാൻ വേണ്ടി തുടങ്ങി. അപ്പം മുരളിയുടെ വീട് അവിടെ ഈ പയ്യന്നൂർ അന്നുണ്ടായിരുന്ന ശോഭ ടാക്കീസിൻ്റെ തൊട്ടടുത്താണ്. അപ്പം മുരളി വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മുരളിയെ കാണാൻ വേണ്ടി പോകും. മുരളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിന്നെ പുള്ളി ഒരു ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോ വെച്ചുകൊണ്ട് ഇങ്ങനെ വരും, വളരെ സുന്ദരനായിരുന്നു, നല്ല രൂപ ഭംഗിയുള്ള ഒരു ആളായിരുന്നു. അപ്പം അങ്ങനെ സിനിമ ഒന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ചെറുതായിരിക്കുമ്പോഴേ എൻ്റെ ഒരു അനുഭവം, തിക്കുറിശി സുമരുന്നവർ അവിടെ വന്നു. തിക്കുറിശിയുടെ ഒരു സുഹൃത്ത് അവിടെയാണ്, ഞങ്ങൾ സ്റ്റുഡിയോ നടത്തിയിരുന്ന ഒരു ബാലേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു വഴിയിലേക്ക് നോക്കുമ്പോഴുണ്ട് പരിചയമുള്ള ഒരാൾ വരുന്നു. അപ്പം ഞാൻ ചിരിച്ചു പോകും. അപ്പോൾ ഒരു ട്രൗസറൊക്കെ ഇങ്ങനെ മുറുക്കിയിട്ട് അത് വീണ് പോകാതിരിക്കാൻ ഇങ്ങനെ തിരികിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം എന്നോട് തിക്കുറിശ്ശി ചേട്ടൻ ചോദിച്ചു അൽദാ മോനെ അറിയുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അറിയും, ഞാൻ സ്കൂൾ മാസ്റ്റർ കണ്ടിരുന്നു. എന്നിട്ട് ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ ഒരു തിരക്കഥ എഴുതിയത് കെ ജി ജോർജിന് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ ആ പടം ഷൂട്ട് ചെയ്തത് തിക്കുറിശ്ശി ചേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പം ഞങ്ങളതിൻ്റെ തലേ ദിവസം ഞാനും ബാബു രാമേന്ദ്ര ബാബുവും ജോർജ് ചേട്ടനും കൂടിയിട്ട് തിക്കുറിശ്ശിയുടെ അടുത്ത് പോയി. അപ്പം തിക്കുറിശ്ശി അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് തിക്കുറിശ്ശി ചേട്ടനെ ഞാൻ കണ്ടിരുന്നു ആ വീട്ടിൽ, ബാലേട്ടൻ്റെ വീട്ടിനടുത്താണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി അത് ഭയങ്കര ഇതായിട്ട് പഠിക്കും, അത് ഓർമ്മയില്ല. എന്നാലും അതൊരു ഒരു ഗൃഹാതുരത്തെ എൻ്റെ ഗൃഹാതുരത്തിൽ ഞാൻ പുള്ളിയായിട്ട് പങ്കിട്ടു. അന്ന് എന്നെ തലക്ക് കൈവച്ചിട്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും എന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പയ്യന്നൂര് പിന്നീട് ആണ് പിന്നീട് പലതും സിനിമയിലേക്ക് അവിടുന്ന് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഒരു ഒരു ഘട്ടം വരെ അവിടെ പിന്നെ എനിക്കൊന്നും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു സിനിമയായിട്ട് ബന്ധമുള്ള ഒരാൾ. മറ്റ് പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായി, പിന്നെ സംവിധായകരായിട്ടുള്ള ആൾക്കാരുണ്ടായി, പിന്നീട് ക്യാമറ ചെയ്യുന്ന ആൾക്കാരുണ്ടായി, സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടായി. ഈ അതിൽ ഒന്നാണ് കെ യു മോഹനൻ. കെ യു മോഹൻ എൻ്റെ ഒക്കെ വളരെ ജൂനിയറായിട്ടുള്ള ആളാണ്. ഞങ്ങൾ അവിടെ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കി 75 അവിടെ ഒരു ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ലോക ക്ലാസിക്കുകൾ കാണിക്കാൻ വേണ്ടി തുടങ്ങി.
അന്ന് ഇപ്പോൾ ചാപ്ലിൻ്റെയോ പിന്നെ ഐസൻസ്റ്റീൻ്റെയും സത്യജിത്രയുടെയും ഫെല്ലിനിയുടെയും ലൂയി ബുനുവലിൻ്റെ ഒക്കെ പടങ്ങൾ, ഗോദാർദിൻ്റെ ഒക്കെ പടങ്ങൾ, ബെർഗ്മാൻ്റെ ഒക്കെ പടങ്ങൾ അന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാണിച്ചു വരും. അങ്ങനെ ആ ഫിലിം സൊസൈറ്റിയിൽ വന്ന് കണ്ടതിൻ്റെ പ്രേരണയിലാണ് മോഹനൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതും ഇപ്പോഴവിടെ വലിയ ക്യാമറമാനായിട്ട് വലിയ വിജയം കൈവരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് വരികയും പിന്നെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പങ്കെടുക്കുകയും സിനിമയെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അവിടെയുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും കൾച്ചറൽ ഫെസ്റ്റിവലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം വളരെയേറെ അത് നൽകുന്ന ഒരു പ്രതീക്ഷ എന്താണ്? ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ മറ്റ് സാഹിത്യോത്സവങ്ങളിൽ ഞാനിപ്പോൾ ഇവിടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് എല്ലാ വർഷവും വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ ഫെസ്റ്റിവലും ഞാൻ വന്നിട്ടുണ്ട്. മാതൃഭൂമിയുടെ MBIFL എല്ലായിടത്തും പോയിട്ടുണ്ട്. മറ്റുള്ള ചെറുകിട അവിടെ ഇവിടെയൊക്കെയുള്ള ഫെസ്റ്റിവലുകളിൽ തൃശ്ശൂരും അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും അതിലേക്കൊക്കെ ചെറുപ്പക്കാർ വരുന്നുണ്ട്. പക്ഷെ മുമ്പേ മറ്റു പല ഈ സദസ്സുകളിൽ നമ്മൾ ചെറുപ്പക്കാരെ കാണുന്നത് കുറവായിരുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രന്ഥശാലകളിലെ പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും വാർദ്ധക്യത്തിലെത്തിയവരോ ഈ സർവീസിൽ നിന്ന് പിരിഞ്ഞവരോ ആയിട്ടുള്ള ആൾക്കാരാണ് അധികം ഉണ്ടാവാറ്. അത് വളരെ നിരാശജനകമായിരുന്നു. കാരണം ഈ ഒരു ചെറുപ്പക്കാർ നമ്മുടെ സാഹിത്യ പാരമ്പര്യം ഉൾക്കൊള്ളാതെ നമ്മുടെ ഒരു ഭാഷയുടെ മഹത്വം മനസ്സിലാക്കാതെ ഒക്കെയുള്ള ഒരു അവസ്ഥ, ഭാഷയിൽ നിന്ന് അവരകലുന്നു, നമ്മുടെ ഒരു സാഹിത്യമായ പൈതൃകത്തിൽ നിന്ന് അകലുന്നു, അതിനെ അവർ പിന്തുടരുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഖേദം മുമ്പ് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോഴും കുറേ കൂടി ഈ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സാറിൻ്റെ പുതിയ വർക്കുകളിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ സിനിമ പുതിയ ബന്ധോ അല്ലെങ്കിൽ സിനിമ നമ്മൾ കോവിഡ് കാലത്തിന് തൊട്ട് മുമ്പെയാണ് നമ്മൾ സിനിമകൾ ചെയ്യാൻ പറ്റണമെന്ന് സിനിമകളുടെ ഒക്കെ കാര്യം ആലോചിച്ചിരുന്നു. അത് പിന്നെ അത് മുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴേ ചില പിന്നെ എൻ്റെ മുടങ്ങിപ്പോയ കുറേ സിനിമകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ കെ ജി ജോർജ് ഏറ്റവും ആഗ്രഹിച്ച സിനിമ കാമമോഹിതമായിരുന്നു. അദ്ദേഹം അത് ചെയ്യണമെന്ന് ആലോചിച്ചു. അദ്ദേഹം എൻ്റെ ഒരു നാല് കഥകളെങ്കിലും സിനിമയാക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കെ ജി ജോർജ് പ്രഖ്യാപിച്ച സിനിമ മരണം എന്നു പേരുള്ളവൻ എന്ന് പറയുന്ന എൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അത് അതേ സിനിമ അതേ തന്നെ കെ എസ് സേതുമാധവനെയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പല സിനിമകളുണ്ട്. ലൈബ്രേറിയൻ ഇപ്പോൾ മരിച്ചുപോയ മധു കൈതപ്രം അവസാനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച സിനിമ എൻ്റെ ലൈബ്രറി എന്ന് പറയുന്ന നോവലാണ്. അതേപോലെ വരൂ ദൈവമേ വരൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ചില സിനിമകൾ ഉറങ്ങാൻ വയ്യ എന്ന് പറയുന്ന കഥ. അപ്പം ഇങ്ങനെ പല പ്രോജക്റ്റുകളും പല ഘട്ടങ്ങളിലായിട്ടുണ്ട്. ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട്. അത് റിയലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാറുണ്ട്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് താങ്ക് യു.